عليكم ورحمة الله تعالى وبركاته. إن سفر ماساتيلي أمسانة بودنايتي أنا لو إن أغاشة لوغتني إن مون لكشتي إيربتنايتي تولم بلا هوغل أدبا مصيبة تغل أبا تغل إيرمون دانا إتراليا أبا تغل ونعلم أدبولي بلا ترتلولا باريشانا إن إيرمون دانا إذن أكيد تاتي ماتانا لو أيتانا من باريجاي بدتنا دانا ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, നമ്മൾ വാർത്തയൊക്കെ കേട്ടല്ലോ, കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് വീണ്ടും സ്ഥിരീകരിച്ചു എന്ന് മരണം വരെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഇതിനെ നിന്നൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കാവലായ ഒരു സൂറത്താണ്, ഒരു ആയത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇന്ന് മൈരിബിന് മുമ്പായിട്ട് സൂറത്ത് യാസീൻ ഓതുക, മൈരിബിന് മുമ്പായിട്ട് സൂറത്ത് യാസീൻ ഓതുക, എന്നിട്ട് യാസീൻ ഓതിയതിന് ശേഷം സലാമും കൗലം മിറബി റഹീം എന്ന ആയത്ത് വരുമ്പോൾ അവിടെ 330 വട്ടം സലാമും കൗലം മിറബി റഹീം എന്ന് 330 തവണ ആവർത്തിച്ചോതുക. എന്നിട്ട് യാസീൻ സൂറത്ത് പൂർത്തിയാക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ആപത്തിൽ നിന്ന് മുസീബത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. എന്നിട്ട് ദുആ ചെയ്തതിന് ശേഷം സലാത്തുൽ മുഞ്ചിയ ദുആയും ഓതുക. സലാത്തുൽ മുഞ്ചിയ ദുആയാണ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ്, അത് നോക്കിയിട്ട് ഓതിയാൽ മതി. ഈ ദുആ ഒക്കെ ചെയ്യുമ്പോൾ ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ എന്ന് മനസ്സിൽ നിയത്തുറപ്പിച്ച് ആ ഒരു ടെൻഷനോടെ വേണം ദുആ ചെയ്യാൻ. നമുക്ക് സലാത്തുൽ മുഞ്ചിയ ദുആ ചെയ്യാം. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها أهل الدرجات وتبلغنا بها أقصى الآيات من جميع الخيرات في الحياة وبعد الممات. اللهم اصرف عنا شر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. എന്ന ദുആ ഓതുക. ഈ ഒരു ദുആ ചൊല്ലിയാൽ 3 കോടി മുസീബത്തുകൾ ഇറങ്ങിയാലും അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവും എന്നാണ്. നമ്മുടെ ആരിഫീങ്ങളായ മഹത്തുക്കളായ ഉലമാ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾ, നിസ്കാരം പറ്റാത്ത സമയമാണെങ്കിൽ നിങ്ങൾ യാസീൻ ഓതാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കാവൽ കിട്ടാനുള്ള ദിക്റി എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് സലാമും കൗലം മിർ റബ്ബി റഹീം എന്നത് 330 വട്ടം ആവർത്തിച്ച് ചൊല്ലി പൂർത്തിയാക്കുക. സലാമും കൗലം മിർ റബ്ബി റഹീം എന്ന് 330 വട്ടം ഇത് ചൊല്ലി നിങ്ങൾ പൂർത്തിയാക്കുക. യാസീൻ ഓതണ്ട. എന്നിട്ട് ദുആ ഓതി, എന്നിട്ട് ഈ ഒരു ദുആ ഉണ്ടല്ലോ, മുഞ്ചിയ ദുആ ഓതി ദുആ ചെയ്യുക. മനസ്സറിഞ്ഞ് വേണം ദുആ ചെയ്യാൻ. ഒരു ആപത്തിലും ഞങ്ങളെ പെടുത്തല്ലേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വലിയ കാവൽ ഉണ്ടാകും. ഏതൊരു ബലാഹു മുസീബത്തിനെ തൊട്ടും തട്ടി മാറ്റാൻ കഴിയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്റും കൂടി നമുക്കിന്ന് പരിചയപ്പെടാം. ഈ ദിക്റ് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലൽ നിർബന്ധമാണ്. എന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നും ഒരുപാട് കാവൽ കിട്ടുന്ന ഒരു ദിക്റാണിത്. ദിക്റ് ഏതാണെന്ന് നോക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم എന്ന ദിക്റാണ്. അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. അതുപോലെ അവൻ്റെ നാമത്തോടു കൂടി ആകാശ ഭൂമിയിലുള്ള യാതൊന്നും ഉപദ്രവിക്കില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും സൃഷ്ടികളുടെ അവസ്ഥകളെ അറിയുന്നവനുമാകുന്നു എന്നതാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. എല്ലാവരും ഈ പരിശുദ്ധമായ ഈ ദിക്ർ 3 പ്രാവശ്യം നിത്യവും ഓതുകയാണെങ്കിൽ അതാണ് ഖൈറ്. ഇന്ന് നിർബന്ധമായും 3 തവണ, ഇന്ന് ഉച്ച സമയം ആവുമ്പോഴേക്കും എല്ലാവരും 3 പ്രാവശ്യം, ഇത് അതിമഹത്തായ ഒരു ദിക്റാണിത്. എല്ലാവരും ഇന്ന് തന്നെ ഇത് ചൊല്ലാൻ നിർബന്ധമായും കഴിയുന്നതും സമയം കണ്ടെത്തി ഓതുക.
പെട്ടെന്ന് വരുന്ന എല്ലാ അപകടങ്ങൾ എല്ലാം തടയാൻ കഴിയും ഇതിന് എത്ര വലിയ വിപത്തുകൾ ഇറങ്ങിയാലും ഇതൊക്കെ കൊണ്ട് കാവൽ നൽകുന്നതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു ഇനി നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ